ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളം ഗ്രാമർ വിഭാഗത്തിൽ നിന്നും വിഭക്തി എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലാസ് വ്യക്തമായി നോട്ട് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. വിഭക്തി: നാമത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതാണ് വിഭക്തി. നാമത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതാണ് വിഭക്തി. ഉദാഹരണങ്ങളിലൂടെ നമുക്കത് പരിശോധിക്കാം. ഒരു നാമപദത്തെ മറ്റൊരു നാമപദവുമായോ ക്രിയാപദവുമായോ ബന്ധിപ്പിക്കുകയാണ് വിഭക്തി ചെയ്യുന്നത്. എന്താണ് വിഭക്തി ചെയ്യുന്നത്? ഒരു നാമപദത്തെ മറ്റൊരു നാമപദവുമായോ ക്രിയാപദവുമായോ ബന്ധിപ്പിക്കുക, ആ ഒരു ധർമ്മമാണ് വിഭക്തി ചെയ്യുന്നത്. അതായത് കണക്ട് ചെയ്യുക, അതാണ് വിഭക്തിയുടെ ധർമ്മം. റാണി അമ്മ അമ്പലം പോയപ്പോൾ ഒരു ആന കണ്ടു. ഇവിടെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നില്ലേ? ഒരു വാക്യം പൂർണ്ണമാവാത്ത പോലെയോ ഒരർത്ഥം ലഭിക്കാത്ത പോലെയോ ഒക്കെ തോന്നുന്നില്ലേ? എന്നാൽ നമുക്ക് അതൊന്ന് വ്യക്തമായി പറഞ്ഞു നോക്കാം. റാണി അമ്മയോടൊപ്പം അമ്പലത്തിൽ പോയപ്പോൾ ഒരു ആനയെ കണ്ടു. ഇവിടെ ഇപ്പം കുറച്ച് പൂർണ്ണമായൊരർത്ഥം ലഭിക്കുന്നില്ലേ? അതെങ്ങനെയാണ് ലഭിച്ചത്? അമ്മ എന്നിടത്ത് ഓട് എന്ന പ്രത്യയവും അമ്പലത്തിൽ എന്നിടത്ത് ഇൽ പ്രത്യയവും ആനയെ എന്ന പദത്തിൽ എ എന്ന പ്രത്യയവും ചേർത്തപ്പോഴാണ് നമുക്കതൊരു പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്ന വാക്യമായി മാറിയത്. ഇതാണ് വിഭക്തിക്ക് നിർവഹിക്കാനുള്ള ധർമ്മം. ഇത്തരത്തിൽ നാമപദത്തെ മറ്റു പദങ്ങളുമായി കൂട്ടിച്ചേർക്കുകയാണ് വിഭക്തിയുടെ ധർമ്മം. അപ്പോൾ വിഭക്തിയുടെ ധർമ്മം എന്താണെന്നാണ് നമ്മൾ ആ ഉദാഹരണത്തിലൂടെ പരിശോധിച്ചത്. അത്തരത്തിൽ പ്രത്യയങ്ങൾ ചേർത്തപ്പോഴാണ് എന്ത് ലഭിച്ചത്? അർത്ഥപൂർണത ലഭിച്ചത്. അതാണ് വിഭക്തിക്ക് നിർവഹിക്കാനുള്ള ധർമ്മം. എത്ര മാത്രം വിഭക്തികളുണ്ട് മലയാളത്തിൽ എന്നതാണ് അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മലയാളത്തിൽ 7 വിധത്തിലാണ് വിഭക്തികളുള്ളത്. വിഭക്തികൾ 7 മലയാളത്തിലുള്ളത്: നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഏതൊക്കെയാണ്? നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഇവ ഓരോന്നും നമുക്ക് വ്യക്തമായി എടുത്തു പഠിക്കാം. നിർദ്ദേശിക എന്നാൽ കർത്താവിനെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ്. കർത്താവിനെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് നിർദ്ദേശിക. നിർദ്ദേശികയെ സൂചിപ്പിക്കാൻ പ്രത്യേകം പ്രത്യയമില്ല. അതായത് ഇൽക്കൽ അങ്ങനത്തെ തുടങ്ങിയ പ്രത്യേകങ്ങൾ നിർദ്ദേശികയെ സൂചിപ്പിക്കാനില്ല. ക്രിയ ചെയ്തത് താനാണെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നിൽക്കുന്ന വിഭക്തിയാകയാൽ ശബ്ദത്തിൻ്റെ സ്വന്തം രൂപം തന്നെയാണ് ഈ വിഭക്തിയിൽ വരിക. അതിനുദാഹരണമാണേത് രാമൻ, സീത, മരം, ജനം എന്നിവ. അപ്പം ഇവയൊക്കെ ക്രിയ ചെയ്തത് താനാണെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നിൽക്കുന്ന വിഭക്തി ആയതിനാലാണ് ഇതിന് സ്വന്തം രൂപം തന്നെ വന്നത്. അടുത്തത് നോക്കാം. പ്രതിഗ്രാഹിക: കർമ്മത്തെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് പ്രതിഗ്രാഹിക. കർമ്മത്തെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് പ്രതിഗ്രാഹിക. ഇതിൻ്റെ പ്രത്യയം ഏതാണ്? എ എന്ന പ്രത്യയമാണ് പ്രതിഗ്രാഹികയ്ക്ക് ചേർക്കുന്നത്. രാമൻ, സീതയെ, മരത്തെ, അങ്ങനെയൊക്കെയുള്ളതാണ് ഉദാഹരണം. സീതയെ, മരത്തെ. വ്യഞ്ജനങ്ങളിൽ അവസാനിക്കുന്ന നാമങ്ങളിൽ ചിലതിനോട് എ പ്രത്യയം ചേരുമ്പോൾ ഇൻ എന്ന ഇടനില വരാറുണ്ട്. അപ്പം എല്ലാ സന്ദർഭങ്ങളിലും എ ചേർക്കാൻ പറ്റില്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ചേർക്കുന്നത്? രാജാവിനെ, ഭർത്താവിനെ, നേതാവിനെ എന്നിവയൊക്കെ ആയിട്ട് പ്രതിഗ്രാഹിക വരാറുണ്ട്. ഇനി സംയോജിക്ക എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ക്രിയ ചെയ്യുന്നതിന് കർത്താവിന് സഹായിയായി നിൽക്കുന്ന നാമം വരുന്ന വിഭക്തിയാണ് സംയോജിക. ക്രിയ ചെയ്യുന്നതിന് കർത്താവിന് സഹായിയായി നിൽക്കുന്ന നാമം വരുന്ന വിഭക്തിയാണിത്. ക്രിയയുമായി കർത്താവിനെ സംയോജിപ്പിച്ച് നിൽക്കുന്ന നാമം വരുന്ന വിഭക്തിയായതിനാൽ സംയോജിക എന്ന് പേര് വന്നത്. അപ്പം സംയോജിക എന്ന പേരെങ്ങനെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. ഓട് എന്ന പ്രത്യയമാണ് ഇതിന് ചേർക്കാനുള്ളത്. സംയോജികയുടെ പ്രത്യയം ഏതാണ്? ഓട്. അപ്പം ഇതിൻ്റെ ഉദാഹരണമാണ് രാമനോട്, സീതയോട്, ജനത്തോട്, മരത്തോട് എന്നിങ്ങനെയെല്ലാം വന്നത്. ഇങ്ങനെ രാമനോട് സംയോജികയ്ക്ക് വരുന്ന പ്രത്യേകമാണ് ഓട് എന്നത്. ഉദ്ദേശിക: ക്രിയയുടെ ഫലം ആർക്കാണോ പ്രയോജനപ്പെടുന്നത് ആ വ്യക്തി വരുന്ന വിഭക്തിയാണ് ഉദ്ദേശിക. ക്രിയയുടെ ഫലം ആർക്കാണോ പ്രയോജനപ്പെടുന്നത് ആ വ്യക്തി വരുന്ന വിഭക്തിയാണ് ഉദ്ദേശിക. അതായത് ക്രിയ ആരെ ഉദ്ദേശിച്ച് ചെയ്യുന്നുവോ അയാൾ വരുന്ന വിഭക്തിയാണെന്ന് പറയാം. ക് ഇന്ന് എന്ന് പ്രത്യയമാണ് ഉദ്ദേശികയ്ക്ക് വരുന്നത്. ക് ഇന്ന് എന്നത് നഗാരത്തിൽ അവസാനിക്കുന്ന നാമത്തിൽ ഊ എന്ന് മാത്രം പ്രത്യയം ചേരും. അതായത് രാമൻ എന്നുള്ളത് രാമന്, അവൻ എന്നുള്ള അവന് എന്ന രീതിയിലാണ് ചേരുന്നത്. കിന്നി എന്ന് വരുന്നത് ഉദാഹരണങ്ങൾ നോക്കാം. സ്,
സീതയ്ക്ക്, മരത്തിന്, ജനത്തിന്, കാക്കയ്ക്ക് എന്നിവയ്ക്കാണ് വരുന്നത്. പ്രയോജിക, ക്രിയ നടന്നതിൻ്റെ കാരണം വരുന്ന വിഭക്തിയാണ് പ്രയോജിക. ക്രിയ നടന്നതിൻ്റെ കാരണം വരുന്ന വിഭക്തിയാണ് പ്രയോജിക. ക്രിയ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണവും ഈ വിഭക്തിയിൽ വരും. ആൽ എന്നതാണ് ഇതിൻ്റെ പ്രത്യയം. കൊണ്ട് എന്ന ഗതിശബ്ദവും പ്രത്യയമായി വരാറുണ്ട്. അപ്പോൾ പ്രയോജികയിൽ ആൽ എന്നതാണ്, ആലും കൊണ്ട് എന്നത് വരുന്നുണ്ട് പ്രയോജികയുടെ പ്രത്യയമായിട്ട്. രാമനെ കൊണ്ട്, സീതയെ കൊണ്ട്, മരം കൊണ്ട്, രാമനാൽ, സീതയാൽ, മരത്താൽ, അങ്ങനെയാണ് വരുന്നത്. സംബന്ധിക, ഉടമസ്ഥതയെ കുറിക്കുന്ന വിഭക്തിയാണ് സംബന്ധിക. അതായത് എൻ്റെ, ഉടെ, ആ ഒരു പ്രത്യയം വരുന്ന, ആ ഒരു രീതിയിലുള്ള പ്രത്യയം വരുന്നതാണ് ഇത് സംബന്ധിക. ഒരാളെ സംബന്ധിക്കുന്നത് എന്നൊക്കെ പറയുന്ന രീതിയിൽ. രാമൻ, രാമൻ്റെ, സീതയുടെ, ജനങ്ങളുടെ. അപ്പം സംബന്ധിക, സംബന്ധിക്കുന്നത്, ഒരാളെ കുറിച്ച് സംബന്ധിക്കുക, അങ്ങനത്തെ രീതിയിലുള്ളതാണ് ഏത്. എൻ്റെ ഉടെ പ്രത്യയങ്ങൾ ചേർന്ന് വരുന്നതാണ് ഏത്, സംബന്ധിക. ആധാരിക വിഭക്തി, ഇതാണ് അവസാനത്തെ വിഭക്തിയായി നമുക്ക് പഠിക്കാനുള്ളത്. ക്രിയക്ക് ആധാരമായി കൽപ്പിക്കുന്ന വസ്തുവോ സ്ഥലമോ വരുന്ന വിഭക്തിയാണിത്. ക്രിയക്ക് ആധാരമായി കൽപ്പിക്കുന്ന വസ്തുവോ സ്ഥലമോ വരുന്ന വിഭക്തിയാണിത്. ഇൽക്കൽ എന്ന പ്രത്യയങ്ങളാണ് ഇതിൽ ചേർക്കുന്നത്. പടിക്കൽ, കടക്കൽ, തലക്കൽ, പടിയിൽ, അലമാരയിൽ എന്നൊക്കെ ഉദാഹരണങ്ങളായി നോക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. നിർദ്ദേശിക, നിർദ്ദേശികക്ക് പ്രത്യയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? രാമൻ, സീതാമരം. പ്രതിഗ്രാഹിക എന്ന പ്രത്യയമാണ് ചേർക്കുന്നത്. രാമനെ, സീതയെ, മരത്തെ. അപ്പോൾ പ്രതിഗ്രാഹിക എ, രാമനെ, സീതയെ, മരത്തെ. സംയോജിക, ഓടാണ് പ്രത്യയം. രാമനോട്, സീതയോട്, മരത്തോട്. ഉദ്ദേശിക കിന്, രാമന്, സീതയ്ക്ക്, മരത്തിന്. പ്രയോജിക കൊണ്ട്, ആൽ എന്നിവയാണ് പ്രയോജികയുടെ പ്രത്യേകം. രാമനാൽ, സീതയാൽ, മരത്താൽ, അങ്ങനെയൊക്കെ വരുന്നു. സംബന്ധിക ഇൻ്റെ, ഉടെ, രാമൻ്റെ, സീതയുടെ. ആധാരിക ഇൽ, രാമനിൽ, സീതയിൽ, മരത്തിൽ. ഇവയ്ക്കൊരു ഷോർട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ പഠിക്കാം. ഈ ഏഴെണ്ണം വിഭക്തികൾ പഠിക്കാനുള്ളതാണ്. നിപ്രസം, ഉപ്രസം, ആ. നിപ്രസം, ഉപ്രസം, ആ. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ ആ ഏഴ് വിഭക്തിയും നമുക്ക് മറക്കാതെ ഓർഡറിൽ തന്നെ കിട്ടാൻ സഹായിക്കും. ഇതിന് ചേർക്കുന്ന പ്രത്യയങ്ങളും ഏതൊക്കെയാണെന്ന് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. നിങ്ങളിത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ ആൻസർ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കുക. ഒരു നാമത്തിന് പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്ന പ്രയോഗമേത്? പ്രകാരം, തദ്ധിതം, വചനം, വിഭക്തി. അപ്പം നമുക്കറിയാം എന്തായാലും ഏതായിരിക്കുന്നു. ഇത് നമ്മൾ വിഭക്തിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം വിഭക്തി എന്നതായിരിക്കും. ഒരു നാമത്തിന് പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്ന പ്രയോഗമാണ് വിഭക്തി. മലയാളത്തിൽ എത്ര തരം വിഭക്തി രൂപങ്ങളുണ്ട്? അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എത്ര എണ്ണമാണ്? ഏഴെണ്ണം. നിപ്രസം, ഉപ്രസം, ആ. അതൊന്ന് ഓർത്ത് വെക്കുക. പ്രത്യയമില്ലാത്ത വിഭക്തി ഏത്? പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആദ്യത്തെ വിഭക്തി ഏതാണ്? നിർദ്ദേശിക. അപ്പം പ്രത്യയമില്ലാത്ത വിഭക്തിയാണ് നിർദ്ദേശിക. പ്രയോജിക വിഭക്തിക്ക് ഉദാഹരണം ഏത്? പ്രയോജികയുടെ പ്രത്യയം ഏതാണ്? പ്രയോജികയുടെ പ്രത്യയം ഏതാണ് വരുന്നത്? ഇതിലേതാ നോക്കുക. സീതയുടെ, സീതയാൽ, സീതയിൽ, സീതയെ. ഏതാണ് അപ്പോൾ ഉത്തരം? സീതയാൽ. ഇൽ നിന്നുള്ള പ്രത്യയം വരുന്നതുകൊണ്ട് പ്രയോജികയുടെ ഉദാഹരണമാണിത്. ഉടെ ഏത് വിഭക്തിയുടെ പ്രത്യയമാണ്? സംബന്ധിക, ഉദ്ദേശിക, നിർദ്ദേശിക, പ്രതിഗ്രാഹിക. ഏതാണ് ഉടെ എന്ന വിഭക്തി പ്രത്യയം ചേരുന്നത്? സംബന്ധിക. നമ്മൾ പറഞ്ഞത് സംബന്ധിക്കുന്നത്, അതാണ് ഉടെ. ഉടെ വരുന്നത്, ഉടെ എൻ്റെ എന്നുള്ളത് സംബന്ധികയുടേതാണ്. കർമ്മത്തെ സൂചിപ്പിക്കുന്ന വിഭക്തി ഏത്? ഇതിൽ കർമ്മത്തെ സൂചിപ്പിക്കുന്ന വിഭക്തി ഏതാണ്? സംയോജിക, ഉദ്ദേശിക, നിർദ്ദേശിക, പ്രതിഗ്രാഹിക. ഏതാണ് വരുന്നത്? പ്രതിഗ്രാഹിക. കർമ്മത്തെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് പ്രതിഗ്രാഹിക. കാരകാർത്ഥം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ക്രിയ ഏതുതരം, നാമത്തിന് ക്രിയയുമായുള്ള ബന്ധം
ക്രിയ ഏത് കാലത്തിൽ നടക്കുന്നു? കർത്താവാരെ. ഇതിലേതാണ് കാരകാർത്ഥം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നാമപദത്തിന് ക്രിയയുമായുള്ള ബന്ധം. നാമപദത്തിന് ക്രിയയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് കാരകാർത്ഥം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൽ കൽ പ്രത്യയം വരുന്ന സമാസമേത്? ഇൽ കൽ പ്രത്യയം വരുന്ന സമാസമേത്? ആധാരിക, സംബന്ധിക, പ്രയോജിക, ഉദ്ദേശിക, ഏതാണ് വരുന്നത്? ആധാരിക. ആധാരികയാണ് ഇൽക്കൽ എന്ന് വരുന്നത്. ഉടമസ്ഥതയെ കുറിക്കുന്ന സമാസം നിർദ്ദേശിക, പ്രതിഗ്രാഹിക, പ്രയോജിക, സംബന്ധിക, ഏതാണ് ഉടമസ്ഥതയെ കുറിക്കുന്ന സമാസം? സംബന്ധിക. ഉടമസ്ഥതയെ കുറിക്കുന്നതാണ് സംബന്ധിക. സംയോജിക വിഭക്തിക്ക് ഉദാഹരണം കുട്ടിയോട്, അമ്മയ്ക്ക്, ഇഷ്ടത്തിൽ, സീതയുടെ. ഇതിൽ സംയോജിക വിഭക്തിക്ക് ഉദാഹരണം ഏതാണ്? കുട്ടിയോട്, ഓട് വിഭക്തി വരുന്നത്. അപ്പം താങ്ക് യു ഫോർ ഓൾ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.